തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വിനോദസഞ്ചാരി. തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം വരും. അംഗപ്പൂർ ചിക്കൻ കഴിച്ചു മടങ്ങും. അതെ, രാഹുലിനെതിരെ പുതിയ പരാമർശം ഉയർത്തിയിരിക്കുകയാണ് ബി ആർ എസ് നേതാവും മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളുമായ കെ കവിത. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെലങ്കാനയിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കനത്ത വാക്പോരാണ്. ഭരണകക്ഷിയായ ബി ആർ എസിന് ഇത്തവണ കോൺഗ്രസ് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന്റെ റാലികളിലും മറ്റുമെത്തുന്ന ജനബാഹുല്യം ഇതാണ് സൂചിപ്പിക്കുന്നത്. ബി ആർ എസും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ത്രികോണ മത്സരമാണ് ഇത്തവണ തെലങ്കാനയിൽ. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ സന്ദർശനം പല നേതാക്കന്മാരെയും വളരെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമാണ് നേതാവിൻ്റെ ഈ പുതിയ പരാമർശം. കവിത പറയുന്നത് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധിയോട് താൻ ഒരു കാര്യം അപേക്ഷിച്ചിരുന്നു, യാത്രക്കിടെ നിസാമാബാദ് സന്ദർശിക്കണമെന്ന്. മാത്രമല്ല, ദയവു ചെയ്ത് വാചക കസർത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കരുതെന്നും പറഞ്ഞിരുന്നു. തെലങ്കാനയ്ക്കു വേണ്ടി ഒന്നും ചെയ്യാത്ത രാഹുൽ ഗാന്ധി എന്തിനാണ് ഇവിടെ വരുന്നതെന്നാണ് കവിതയുടെ ചോദ്യം. തെലങ്കാനയിൽ രാഹുൽ ഗാന്ധിക്ക് ഇടമില്ല, അതുകൊണ്ടാണ് താങ്കളെ ഇലക്ഷൻ ഗാന്ധി എന്ന് വിളിക്കുന്നത്. ഈ വേളയിൽ മാത്രമാണ് താങ്കളെ ഇവിടെ കാണുന്നതും. നിസാമാബാദിൽ വന്ന് ഏറെ പ്രസിദ്ധമായ അംഗപ്പൂർ ചിക്കൻ കഴിക്കണം. വിനോദസഞ്ചാരിയായി താങ്കളെ സ്വാഗതം ചെയ്യുന്നു. താങ്കൾക്ക് വരാം, പോകാം. വളരെ നന്ദി. കോൺഗ്രസ് എപ്പോഴും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പറ്റിയാണ് സംസാരിക്കുന്നത്. സമാധാന അന്തരീക്ഷം നശിപ്പിക്കരുത്. തെലങ്കാന വളരെ സമാധാനമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാനമാണ്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണിത്. ഗണേശോത്സവത്തിന് വേണ്ടി നബിദിന പരിപാടി ഹൈദരാബാദിലെ മുസ്ലിങ്ങൾ മാറ്റിവെച്ച കാര്യവും കവിത ഓർമ്മിപ്പിച്ചു. സമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് തെലങ്കാനയിൽ വലിയ തോതിൽ നിക്ഷേപവും ലഭിക്കുന്നത്. ഈ സമാധാനം നശിപ്പിക്കാൻ കോൺഗ്രസ് വരരുതെന്നാണ് കവിത പറയുന്നത്. 65 വർഷം കോൺഗ്രസ് ഭരിച്ച മേഖലയാണിത്. അക്കാലത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പോലും കോൺഗ്രസിന് ആയിരുന്നില്ലെന്നും കവിത വിമർശിക്കുന്നുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും ടി പി സി സി സംഘടിപ്പിക്കുന്ന ബസ് യാത്രയ്ക്കായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 15 ഒക്ടോബർ മുതൽ തെലങ്കാന സന്ദർശിച്ചു വരികയാണ്. മാത്രമല്ല, 19, 20, 21 തീയതികളിൽ അദ്ദേഹം യാത്രയിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഭാഗമാണ് ചന്ദ്രശേഖര റാവുവിൻ്റെ മകളുടെ പുതിയ പരാമർശവും. രാഹുലിനെ പല കാര്യങ്ങളിലും വിലക്കുന്നത് രാഹുലിന് അവിടെ ജനങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം കണ്ട് ഭയന്നിട്ട് തന്നെയാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇത്തരം വിമർശനങ്ങളിലൊന്നും രാഹുൽ തളരില്ല എന്നതാണ് സത്യം. 30 നവംബർ തെലങ്കാന പോളിംഗ് ബൂത്തിലേക്കെത്തും. 3 ഡിസംബർ മറ്റ് 4 സംസ്ഥാനങ്ങളോടൊപ്പം തെലങ്കാനയിലെയും ജനവിധി അറിയാം. തുടർച്ചയായ 3ാം തവണയും ബി ആർ എസ് അധികാരം നേടാൻ ശ്രമിക്കുമ്പോൾ മേഖലയിലെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസിൻ്റെ പ്രയത്നം. അതേസമയം പ്രമുഖ 3 പാർട്ടികൾ കഴിഞ്ഞാൽ AIMIMഉം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ സാന്നിധ്യം അറിയിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഒരു കാലത്ത് സംസ്ഥാനത്ത് ശക്തരായിരുന്ന ഇടതു പാർട്ടികളാവട്ടെ മറ്റു പാർട്ടികളുമായി സഖ്യത്തിനുള്ള ശ്രമത്തിലുമാണ്. നേരത്തെ ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ആർ എസിന് പിന്തുണ കൊടുത്തിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിനാണ് ഇടതു പാർട്ടികൾ ശ്രമിക്കുന്നത്.